സിനിമാ താരങ്ങളെക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം സീരിയൽ താരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ സീരിയൽ താരങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ കൂടുതലാണ്. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് സീരിയൽ താരങ്ങളെ കുടുംബ പ്രേക്ഷകർ സ്നേഹിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മലയാളം പരമ്പരയാണ് സാന്ത്വനം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന പരമ്പര ഒരു കുടുംബ കഥയെ പശ്ചാത്തലമാക്കി ചിത്രീകരിക്കുന്നതാണ്. ഈ സീരിയലിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അഭിനയിക്കുന്നുണ്ട്. സാന്ത്വനത്തിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഗോപിക അനിൽ അവതരിപ്പിക്കുന്ന അഞ്ജലിക്കാണ്. ബാലതാരമായി സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഗോപിക നായികയെ മിനിസ്ക്രീനിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സാന്ത്വനം സീരിയലിന്റെ ഭാഗമായപ്പോഴാണ്. അടുത്തിടെയായിരുന്നു ഗോപികയുടെ വിവാഹ നിശ്ചയം നടന്നത്. സിനിമാ താരവും അവതാരകനുമെല്ലാമായ ഗോവിന്ദ് പത്മസൂരിയാണ് ഗോപികയുടെ വരൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത ആരാധകർക്കും വലിയ സർപ്രൈസ് ആയിരുന്നു. വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു വിവാഹിതരാകുവാൻ പോകുന്നുവെന്ന വാർത്ത ഗോപികയും ജിപിയും ആരാധകരെ അറിയിച്ചത്. ഇത്രയും വലിയൊരു ട്വിസ്റ്റും സർപ്രൈസും അടുത്ത കാലത്ത് ഒരു സിനിമയിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഗോപിക ജിപി വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കണ്ട ആരാധകർ കുറിച്ചത്. ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായി മാറിയിരുന്നു. ജിപിയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് ഗോപിക പറഞ്ഞപ്പോൾ ആദ്യം താനത് വിശ്വസിച്ചില്ല എന്ന് പറയുകയാണിപ്പോൾ ഗോപികയുടെ സഹതാരവും നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ അച്ചു സുഗന്ത്. അച്ചു സുഗന്ത് എന്ന പേരിനേക്കാൾ ആളുകൾക്ക് സുപരിചിതം സാന്ത്വനത്തിലെ കണ്ണനെയാണ്. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗോപിക ഗോവിന്ദ് പത്മസൂര്യ വിവാഹ നിശ്ചയത്തെ കുറിച്ച് അച്ചു സുഗന്ത് സംസാരിച്ചത്. നേരത്തെ തൊട്ടൊന്നും ഗോപിക ഗോവിന്ദ് പത്മസൂര്യ ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. എൻഗേജ്മെന്റിന് കുറച്ചുനാൾ മുമ്പ് എന്നോട് ഇക്കാര്യം ഗോപിക പറഞ്ഞിരുന്നു. ഇടയ്ക്കൊക്കെ കല്യാണ ആലോചന വീട്ടിൽ നടക്കുന്നതിനെ കുറിച്ച് ഗോപിക പറയാറുണ്ടായിരുന്നു. അന്നൊന്നും ആരാണെന്നൊന്നും ഞങ്ങൾ ചോദിച്ചിരുന്നില്ല. ആരോ ഒരാളെന്ന രീതിയിലാണ് ഞങ്ങളെന്ന് അത് ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ ചടങ്ങിന് കുറച്ച് ദിവസം മുൻപ് വന്ന് എൻഗേജ്മെന്റ് തീയതിയൊക്കെ പറഞ്ഞിരുന്നു. അവരുടെ ഫാമിലി മാത്രമുള്ള ഫംഗ്ഷൻ ആണെന്നും എല്ലാവരെയും വിളിക്കുന്നില്ല എന്നും പറഞ്ഞ് എല്ലാവരിൽ നിന്നും അനുഗ്രഹമൊക്കെ ഗോപിക വാങ്ങിയിരുന്നു. അപ്പോഴാണ് ആരാണ് വരനെന്ന് ഞാൻ ചോദിച്ചത്. അവൾ പറഞ്ഞ മറുപടി ജി പി എന്നായിരുന്നു. ഗോവിന്ദ് പത്മസൂര്യ എന്നത് എനിക്കപ്പോൾ കത്തിയില്ല. ഞാൻ വേറെ പല പേരുകളാണ് അപ്പോൾ ആലോചിച്ചത്. പിന്നെ ഗോപിക തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യയാണ് വരനെന്ന് പറഞ്ഞത്. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. നമ്മളത് ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ജി പിയുടെ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാറുള്ള വ്യക്തിയാണ്. ഗോപികയും ജി പിയുമാണ് ഒന്നിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മളും ഹാപ്പിയായി. അവർ ഒന്നിക്കേണ്ടവർ തന്നെയാണ്. വളരെ യുണീക്കായിട്ടുള്ള രണ്ടുപേരാണ് എന്നാണ് അച്ചു സുഗന്ത് ഗോവിന്ദ് പത്മസൂര്യയെക്കുറിച്ചും ഗോപിക അനിലിനെക്കുറിച്ചും പറഞ്ഞത്. അതേസമയം തന്നെ സാന്ത്വനം എന്ന സീരിയലിന്റെ സംവിധായകൻ ആദിത്യന്റെ അപ്രതീക്ഷിതമായ മരണത്തിന് പിന്നാലെയായിരുന്നു ഗോപികയുടെയും ജി പിയുടെയും വിവാഹ നിശ്ചയം നടന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലും ഗോപിക വളരെയധികം സൈബർ അറ്റാക്കും നേരിട്ടിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതുകൊണ്ടാണ് വിവാഹ നിശ്ചയം മാറ്റിവെക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ഗോപിക പിന്നീട് ഇതിന് വിശദീകരണമായി നൽകിയത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.